നേരെ ചൊവ്വേയുള്ള മാർഗത്തിന്മേലാണ് നബിയെ തങ്ങൾ വളഞ്ഞ ഒരു വഴിയും തങ്ങൾക്കില്ലേ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എതിരാളികൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല, അങ്ങേക്ക് എതിരാളികൾ ഉണ്ടാകേണ്ട ഒരു കാരണവുമില്ല. നിങ്ങളെല്ലാം ചിന്തിക്കാൻ ഒരുങ്ങുന്നവരെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകൂലിക്കാനേ വഴിയുള്ളൂ. അതേ അലാ സിറാത്തിൻ മുസ്തഖീം, ആ നേരെ ചൊവ്വയുള്ള വഴിയിൽ ജീവിക്കുന്ന, ആ വഴിയിൽ നടത്തുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് പരിശുദ്ധ ഖുർആനാണ്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ സൂറത്തുൽ ഹുജറാത്ത് സംസാരിച്ചു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹയായിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ, സൂറത്തുൽ ളുഹാ, സൂറത്തുൽ ഇൻശിറാഹ് അങ്ങനെ തുടങ്ങി പല സൂറത്തുകളും ഇവിടെ വർഷം തോറും ഓരോ വർഷം സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലം സംസാരിച്ച സൂറത്തുൽ ഹുജറാത്ത് ഇവിടുന്ന് സംസാരിച്ച് തീരാത്തത് കൊണ്ട് ബാക്കി വേറെ ചില സ്ഥലങ്ങളിൽ വെച്ചും പ്രസംഗിച്ചു, അങ്ങനെ അത് പൂർത്തീകരിച്ചു. അതിൻ്റെ DVD ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് 3 എണ്ണത്തിന് 100 ഉറുപ്പിക കൊടുത്താൽ നിങ്ങൾക്ക് കുറേ മണിക്കൂറുകൾ അത് കേൾക്കാൻ കഴിയും. നമ്മൾ കൂടുതൽ സമയം സംസാരിച്ച് നീട്ടുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഇഖ്റ ബിസ്മിയുടെ തുടക്കം മാത്രം ഇന്ന് പറഞ്ഞ് ബാക്കി ഇൻഷാ അല്ലാഹ് നാളേക്ക് വെക്കും. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് ഏറ്റവും വലിയ തെളിവ്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയത് 40-ാമത്തെ വയസ്സിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അടുക്കൽ നേരത്തെ നബി അല്ല എന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നബി പട്ടം നൽകിയിട്ടുണ്ട്. പക്ഷേ നബിയായി ഈ ഭൗതികമായ ലോകത്ത് നിയോഗിക്കുന്നത് 40-ാമത്തെ വയസ്സിൽ ആണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചതല്ല, മറിച്ച് മക്കയിൽ അങ്ങേയറ്റത്തെ തമ്മാടിത്തം നടമാടിക്കൊണ്ടിരുന്ന ഒരു കാലം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മദ്യപാനികൾ നിറഞ്ഞു നിൽക്കുന്നു, അതുപോലെ കൊള്ളിവെപ്പുകൾ നടക്കുന്നു, വ്യഭിചാരം നടക്കുന്നു, എല്ലാവരും തമ്മിലടിക്കുന്നു. തറവാട്ടിൻ്റെ പേരിൽ തറവാട്ടിൻ്റെ മഹിമ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നു. അങ്ങനെ എല്ലാ സങ്കുചിതത്വങ്ങളും വളർന്ന് പന്തലിച്ച ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സോളം ജീവിച്ചപ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞു പോയിട്ടില്ല, അവിടുത്തെ ജീവിതത്തിൽ ഒരു വഞ്ചന നടന്നിട്ടില്ല, അവിടുത്തെ ജീവിതത്തിൽ ഒരു വാക്ക് ലംഘിച്ചിട്ടില്ല, അവിടുത്തെ ജീവിതത്തിൽ ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരാളെ നിന്ദിച്ചിട്ടില്ല, ഇൻസൾട്ടാക്കിയിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. അവിടുത്തെ വ്യക്തി ജീവിതത്തിലാകട്ടെ, സാമൂഹ്യ ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, വ്യാവസായിക രംഗത്താകട്ടെ, ഒരു രംഗത്തും അവിടുന്ന് അതാ ഏറ്റവും സുന്ദരമായ ശൈലിയിലും ഏറ്റവും സുന്ദരമായ രൂപത്തിലും ഏറ്റവും മഹിതമായ സ്വഭാവത്തിലുമല്ലാതെ അവിടുത്തെ ജീവിതമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ പറയൂ നബിയേ, ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബി, അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുന്നത്, ഞാൻ നിങ്ങൾക്കത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, അള്ളാഹു എന്നെ നിയോഗിച്ചത് കൊണ്ടാണ്. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ, നിങ്ങൾക്കെന്നെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചുകൂടെ ഓ അബൂജഹ്ലേ, ഓ അബൂലഹബേ, ഓ ഉത്ബത്തേ, ഓ ശൈബത്തേ, നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ പഴി പറയുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഞാൻ പറയുന്ന സത്യപ്രസ്ഥാനത്തെ എതിർക്കുന്നത്? ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, ഞാൻ നിങ്ങളിൽ ഒരു 40 കൊല്ലത്തോളം ഒരു വലിയ കാലം ഞാൻ നിങ്ങളിൽ ജീവിച്ചിട്ടില്ലേ? ആ 40 കൊല്ലത്തിനിടയിൽ ഒരു വഞ്ചനയെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ടോ? ഞാനൊരു അഴിമതിക്കെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ? ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു വാക്ക് ലംഘിച്ചിട്ടുണ്ടോ? ഞാനൊരു ചതിപ്രയോഗം നടത്തിയിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത നിങ്ങൾക്ക് എന്നിൽ കാണിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി, അതിൻ്റെ പുറമെ നിങ്ങൾക്കറിയില്ലേ ആ 40 കൊല്ലത്തിനിടയിൽ ഞാൻ എപ്പോഴെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ? മദ്രസയിൽ പോയിട്ടുണ്ടോ? ഞാനൊരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് പഠിച്ചിട്ടുണ്ടോ? ഒരു ഗുരുനാഥൻ്റെ മുമ്പിലിരുന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ ആരും എനിക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഗുരുനാഥൻ്റെ മുന്നിലിരുന്ന് ഞാൻ എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല, ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടില്ല. എൻ്റെ ജീവിതം വളരെ കൃത്യമായിരുന്നു, എൻ്റെ ജീവിതം വളരെ ക്രമീകൃതമായിരുന്നു, എൻ്റെ ജീവിതം വളരെ സംശുദ്ധമായിരുന്നു. അതേ, പക്ഷേ നിങ്ങളെല്ലാവരും അൽ അമീൻ, അൽ അമീൻ, ലോക പ്രശസ്ത വിശ്വസ്തൻ എന്ന് നിങ്ങളെല്ലാവരും തർക്കമില്ലാതെ വിളിക്കുന്ന നിലയ്ക്ക് ഞാൻ സംശുദ്ധ ജീവിതം നയിച്ചത് ശരിയാണ്. പക്ഷേ ഞാനൊരു പുസ്തകം വായിച്ചിട്ടില്ലല്ലോ, ഞാനൊരു ഗ്രന്ഥം യഥാ ഓതിയിട്ടില്ലല്ലോ, ഞാൻ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ അതുപോലെ ഒരു ഗുരുനാഥൻ്റെ മുന്നിലിരുന്നൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ലേ എൻ്റെ 40 കൊല്ലത്തെ ജീവിതം? അങ്ങനത്തെ ഞാനല്ലേ നിങ്ങൾക്ക് ഓതിത്തരുന്നു? അതേ, എന്താണ് ഓതിത്തരുന്നത്? ഖുർആൻ. ആ ഖുർആൻ ഓതിത്തന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങളിൽ പഠിച്ചവരില്ലേ, പഠിക്കുന്നവരില്ലേ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പഠിച്ചുകൂടെ? ഞാനീ ഓതിത്തരുന്ന ഖുർആൻ പോലെ പോകട്ടെ, അതിൽ നിന്നൊരു 10 സൂറത്ത് പോലെ പോകട്ടെ, ഒരു ഇന്നാ അഅ്തൈനാകൽ കൗസറിൻ്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഓതിത്തരാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ? ഒരാൾക്കും ഇന്ന് വരെ ആശയപരമായ ആ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആശയപരമായി എതിർപ്പുള്ളവർ അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിക്കുന്ന വിധം അതാ എറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ, അതേ, അവിടുത്തെ തല പൊട്ടി രക്തം വന്നിട്ടുണ്ട്, അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട്. അവിടുന്ന് സുബ്ഹാനല്ലാഹ് വീട്ടിൽ കിടക്കുമ്പോൾ ആ വീട്ടിലുറങ്ങാൻ അനുവദിക്കാതെ വീട് വന്ന് വളഞ്ഞിട്ടുണ്ട്. ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ധൈര്യപൂർവ്വം ശത്രുക്കളുടെ മുന്നിലൂടെ അവിടുന്ന് പോകാൻ ഉദ്ദേശിച്ച മദീനയിലേക്ക് പോയിട്ടുമുണ്ട്. ആ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ട്. അവിടെ تحومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم വെറും ചലന്തിവല കൊണ്ട് അതേ മാടപ്പിറാവിനെ കൊണ്ട് ഹബീബിന് അതാ ലോകസട്ടാവ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശയപരമായി നേരിടാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല അബൂലഹബിന് കഴിഞ്ഞിട്ടില്ല ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല അവിടുത്തെ മുമ്പല്ല് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ തല പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ആശയത്തെ നേരിടാൻ ഇന്ന് വരെ ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല അതാണ് ഇസ്ലാം അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് നബി തങ്ങളോട് പറയാൻ അല്ലാഹു പറയുന്നു ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ഞാൻ ആ 40 വയസ്സ് വരെ ഒരായത്തും ഓതാതെ ഒരു പ്രസംഗവും നടത്താതെ നിങ്ങളെ ക്ഷണിക്കാതെ ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചിട്ടില്ലേ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതം നിങ്ങൾക്ക് നന്നായി അറിയില്ലേ ഞാൻ വായിച്ചു പഠിച്ചതല്ല ഞാനതാ ഗുരുനാഥനിൽ നിന്ന് മനസ്സിലാക്കിയതല്ല ഇത് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ ഇന്നി അഖാഫു നസൈതു റബ്ബി عذاب يوم عظيم പരിശുദ്ധ ഖുർആനിന്റെ വിരോധികളോട് പറയാൻ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് ഖുൽ പറയൂ നബിയേ മായകൂനു ലീ അൻ ഉബദ്ദിലഹു ഈ ഖുർആൻ മാറ്റിമറിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല മിൻ തിൽഖാഇ നഫ്സി എൻ്റെ സ്വന്തം വകയിലാക്കി മാറ്റിമറിച്ച് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയൂല ഞാൻ എൻ്റെ രാജാവ് പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് ഓതിത്തരുന്നത് ഞാൻ എൻ്റെ രാജാവ് പഠിപ്പിച്ച ആശയമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊന്നും മാറ്റിമറിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല ഇന്നി അഖാഫു നസൈതു റബ്ബി അദാബ യൗമിൻ അളീം ഞാൻ എൻ്റെ റബ്ബിനെ വിരുദ്ധമായി എൻ്റെ റബ്ബ് കൽപ്പിച്ചതിനെ വിരുദ്ധമായി റബ്ബ് നിർദ്ദേശിച്ചതിനെ വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഒരു വല്ലാത്ത ഭയാനകമായ ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എനിക്ക് നിങ്ങൾ പറയും പോലെ പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കും പോലെ നടക്കാൻ കഴിയില്ല നിങ്ങൾ ഇഷ്ടപ്പെടും പോലെ നീങ്ങാൻ കഴിയില്ല എനിക്കെൻ്റെ റബ്ബിനെ ഭയപ്പെടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ പറയൂ നബിയേ ഖുൽ ലൗ ശാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാ തലൗതുഹു അലൈക്കും അത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരില്ലായിരുന്നു വലാ അദ്റാക്കും ബിഹി ഞാൻ അത് നിങ്ങൾക്ക് പഠിപ്പിക്കുകയുമില്ലായിരുന്നു ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ഞാൻ അതിനു മുമ്പ് 40ഓളം കൊല്ലം നിങ്ങളിൽ ജീവിച്ചില്ലേ അന്നൊന്നും ഞാനത് ചെയ്തില്ലല്ലോ അഫലാ തഖിലൂൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചിന്തയില്ലേ ഇതെൻ്റെ വകയിലുള്ളതല്ല ഈ ഖുർആൻ ഈ പ്രസ്ഥാനം എൻ്റെ വകയിലല്ല എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ആകയാൽ 40 കൊല്ലത്തോളം സംശുദ്ധമായ ജീവിതം നയിച്ചതിന് ശേഷമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പരിശുദ്ധ ഖുർആൻ അവിടുത്തേക്ക് ഇറങ്ങിക്കിട്ടുന്നത് 40 വർഷം ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ചു 40 വർഷത്തിന് ശേഷം 40 വർഷം പൂർണ്ണമായപ്പോൾ നമ്മൾ പഴയകാലത്തൊക്കെ ഓതാറുണ്ട് ഇപ്പോഴും ഓതാറുണ്ട് ബർസഞ്ചി മൗലിദ് അത് വലിയ ഒരു മഹാൻ രചിച്ച ഒരു വളരെ ബർക്കത്തുള്ള ഒരു മൗലിദാണ് അതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാരെഴുതിയിട്ടുണ്ട് أطر اللهم قبره الكريم بعرف سديم من صلاة وتسليم، اللهم صل وسلم وبارك عليه. ولما كمل له صلى الله عليه وسلم 40 سنة برسنجي مولد البريان 40 വർഷം ഹബീബായ നബി തങ്ങൾക്ക് പൂർണ്ണമായപ്പോൾ പാണ്ഡിത്യമുള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ശരിയായ അഭിപ്രായത്തിൽ 40 വർഷം പൂർണ്ണമായപ്പോൾ വർഷം പൂർണ്ണമായപ്പോൾ സർവസൃഷ്ടികളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചേക്കുകയാണ്. അതേ 40 വർഷവും 40 ദിവസവും എന്ന് പറഞ്ഞവരുണ്ട്, 40 വർഷവും 10 ദിവസവും എന്ന് പറഞ്ഞവരുണ്ട്, 40 വർഷവും 2 മാസവും എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബി തങ്ങളെ തിങ്കളാഴ്ച ദിവസം, അതേ റമദാൻ 17-ാമത്തെ ദിവസം, അല്ല 7-ാം ദിവസമെന്നും അല്ല 24-ാം ദിവസമെന്നും അതല്ല റബീഉൽ അവ്വൽ മാസം 8-ാമത്തെ ദിവസം തിങ്കളാഴ്ചയെന്നും അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് താക്കീത് നൽകാനും അതുപോലെ തന്നെ സന്തോഷവാർത്ത അറിയിക്കാനും സത്യ ത്തിലേക്ക് ക്ഷണിക്കാനുമുള്ള 1-മത്തെ പദവി കൊടുത്തുകൊണ്ട് നിയോഗിക്കുകയാണ്. അങ്ങനെ 40 കൊല്ലത്തോളം സംശുദ്ധമായ ജീവിതം നയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ആ ഒരനുഗ്രഹം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം നബി തങ്ങൾക്ക് അതാ നബി തങ്ങളെ അല്ലാഹു നിയോഗിച്ചയക്കുകയാണ്. അതേ വബുദിയൈലതമാമി 6 അശ്ഹുരി بالرؤية الصادقة الجلية. അതിനു മുമ്പ് 6 മാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. ആ സ്വപ്നങ്ങളുടെ സ്വഭാവം എന്താണ്? ആ സ്വപ്നം ഏത് സ്വപ്നം കണ്ടാലും ഫകാന ലാ യറാ റുയ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹിൻ അളാ സനാ. അതേ ഏത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നം അതേ ശരിക്ക് പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ പ്രശോഭിതമായി സ്വപ്നം കണ്ടതുപോലെ തെളിയാറുണ്ട്, സംഭവിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തോളം സ്വപ്നത്തിലൂടെയാണ് വഹ്യ്. ആ സ്വപ്നത്തിലൂടെ 6 മാസത്തോളം വഹ്യ് ലഭിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്തിനായിരുന്നു അങ്ങനെ സ്വപ്നത്തിലൂടെ ഒരു വഹ്യ് ആദ്യം നൽകിയത്? وإنما ابتدئ بالرؤيا تمدينا للقوى البشرية لئلا يفتاه الملك من صريح النبوة فلا تقواه قواه. برزنجي مولدان അതേ എന്തുകൊണ്ടാണ് ആദ്യം 6 മാസം സ്വപ്നത്തിലൂടെ ഇങ്ങനെ വഹി കൊടുത്തത്? അതിൻ്റെ കാരണം, പെട്ടെന്ന് മലക്ക് വരുമ്പോൾ, മലക്ക് എന്ന് പറയുന്നത് പ്രത്യേകം ഒരു സൃഷ്ടിയല്ലേ, അത് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ലേ. ആ സൃഷ്ടി പെട്ടെന്ന് വന്ന് മനുഷ്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ലെങ്കിലും മനുഷ്യൻ തന്നെയല്ലേ, ആ മനുഷ്യൻ്റെ അടുക്കൽ പെട്ടെന്ന് മലക്ക് വന്ന് അതാ പെട്ടെന്നൊരു പ്രഭാതത്തിൽ വഹ്യുമായി വരുമ്പോൾ ആ മനുഷ്യ ശരീരത്തിനത് താങ്ങാൻ കഴിയാത്ത വിധം ദുർബലമായി പോകരുത്, അതുകൊണ്ട് അതിൻ്റെ ശക്തി കേന്ദ്രീകരിക്കാൻ, ശക്തി സംഭരിക്കാൻ, ശക്തി ലഭ്യമാകാൻ 6 മാസത്തോളം സ്വപ്നത്തിലൂടെ വഹി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു പരിശീലനം ലഭിക്കാനാണ്. അതേ അതിനുശേഷം പറഞ്ഞു وحبب إليه القلاء فكان يتعبد بهراء الليالي العددية إلى أن أتاه فيه صريح الحق ووافاه. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വപ്നത്തിലൂടെ ഇങ്ങനെ വഹീകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും ആ കാലഘട്ടത്തിലും അവിടുന്ന് ഒറ്റക്ക് നിൽക്കണമെന്ന ചിന്തയാണ്. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി അതേ അങ്ങകലെ 2-3 മൈലപ്പുറം മക്കയിൽ നിന്ന് ജബലുന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മേലെയുള്ള ഗാറ് ഹിറാ, ആ ഗാറ് ഹിറയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് ഒറ്റക്ക് പടച്ച റബ്ബിനെ ഇബാദത്ത് എടുക്കുകയാണ്. ആ ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒറ്റക്ക് അവിടെ പോയിരിക്കുകയാണ്. അവിടെ വെച്ച് ഇബാദത്തെടുത്തത് ഏത് നബിയുടെ ശരീഅത്ത് അനുസരിച്ചായിരുന്നു? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചിലർ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ ശരീഅത്ത്, ചിലർ പറഞ്ഞു മൂസാ നബിയുടെ, ചിലർ പറഞ്ഞു ഈസാ നബിയുടെ, മറ്റു ചിലർ പറഞ്ഞു നൂഹ് നബിയുടെ, മറ്റു ചിലർ പറഞ്ഞു ആദൻ നബിയെ പോലെ. സുബ്ഹാനല്ലാഹ്. മറ്റു ചിലർ പറഞ്ഞു എല്ലാ ശരീഅത്തും അനുസരിച്ച് നിർണയമില്ല. ചിലർ പറഞ്ഞു അതിനെ സംബന്ധിച്ചൊന്നും നമ്മളെ വകയിൽ അഭിപ്രായം പറയണ്ട, ഏതായാലും ഇരിക്കട്ടെ. മറ്റു ചില മഹാന്മാർ പറഞ്ഞു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മലീമസ അന്തരീക്ഷത്തിൽ ജനങ്ങളെല്ലാം ഫസാദും ഫിത്തനയുമാകുമ്പോ ആ കൂട്ടത്തുനിന്ന് മാറി നിൽക്കുന്നത് തന്നെ ഇബാദത്തല്ലേ. അതുകൊണ്ട് അവിടെ അതാ പർവ്വതത്തിന്റെ മേലെ ഗുഹക്കുള്ളിൽ ഒറ്റക്കിരുന്നത് തന്നെ ഇബാദത്താണ്. ഇരിക്കട്ടെ, അവിടെ അള്ളാഹുവിലുള്ള ചിന്തയിലും ധ്യാനത്തിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതത്തിൻ്റെ മേലെ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവിടെ സഹായത്തിനുള്ളത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഞാനൊരു 3-4 ദിവസം മുമ്പ് ദുബായിലുള്ളപ്പോൾ ഒരു 2-3 ചെറുപ്പക്കാർ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ ഉമ്മക്ക് പ്രായമായി, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല. എൻ്റെ ഭാര്യയോട് ഞാൻ എൻ്റെ ഉമ്മക്ക് ഹിദ്മത്തിൽ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവളവിടെ നിൽക്കാതെ പോയി കളഞ്ഞു. എനിക്കിവിടുന്ന് പോകാനും പറ്റില്ല, എൻ്റെ ഉമ്മാനെ നോക്കാൻ ആളില്ല, ഞാൻ വലിയ വിഷമത്തിലാണ്. സങ്കടം പറഞ്ഞു അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും അതുപോലെ എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും അവശത അനുഭവിക്കുന്നവർക്ക് ഹിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, രോഗികളെ ശുശ്രൂഷിക്കുക, കഴിവില്ലാത്തവർക്ക് സഹായം ചെയ്യുക, ഇതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന അമലാണ്. അത് പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയാണെങ്കിൽ, സ്വന്തം ഭർത്താവിൻ്റെ ബാപ്പയാണെങ്കിൽ, അതുപോലെ സ്വന്തം ഭാര്യൻ്റെ ഉമ്മയാണെങ്കിൽ, സ്വന്തം ഭാര്യൻ്റെ ബാപ്പയാണെങ്കിൽ, സ്വന്തം പിതാവും ബാപ്പയാണെങ്കിൽ, പിന്നെ ബാപ്പയും ഉമ്മയാണെങ്കിൽ പിന്നെ പറയണോ? അതുകൊണ്ട് നല്ല മനസ്സുള്ള സ്ത്രീകൾ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകൾ, ഭർത്താക്കന്മാർക്ക് ടെൻഷൻ ഉണ്ടാക്കാതെ അവരുടെ മാതാപിതാക്കൾക്ക് കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്ത് ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിലെത്താൻ നോക്കണം. ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടി മരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അങ്ങനൊക്കെ ആണെങ്കിൽ ഒരു കാര്യം നിന്നോട് പറയാണ്ട്, അതിൻ്റെ വകയിൽ ഭാര്യനെ തലാക്ക് ചൊല്ലാനോ ഭാര്യയുമായി അകലാനോ പാടില്ല. അത് വേറെ വിഷയമാണ്. കാരണം നിനക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തീർത്തും വസ്ത്രം അലക്കി തീർത്തും ഒന്നും നിർബന്ധം ഭാര്യയ്ക്ക് ഇല്ല. പിന്നെ ഭാര്യൻ്റെ ഉമ്മാക്കും പാപ്പക്കും പിന്നല്ലേ അവർ ചെയ്തു തന്നാൽ വളരെ നല്ലത്. അതിനുവേണ്ടി അവർക്ക് പ്രചോദനം നൽകാം. അതിപ്പോൾ നമ്മളെ ഭാര്യമാരൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വസ്ത്രമാക്കി ഉണ്ടല്ലോ, പക്ഷേ തേച്ച് വെക്കാത്തതിന് ചൂടാവുമൊന്നും വേണ്ട. അത് അവർ ചെയ്തു തീർന്ന വലിയൊരു ഉപകാരം. അതിന് അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം കിട്ടും. അവർക്ക് വാസ്തവത്തിൽ അതൊന്നും നിർബന്ധം ഇല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നടപടിയൊന്നും എടുക്കരുത് എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് ഉപദേശിച്ചു. ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ഭക്ഷണവും മറ്റ് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. ആ ഗുഹയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ തിങ്കളാഴ്ച ദിവസം ഷഹറുൽ അതിവിടെ മഹാനായ ബർസിജിമാ പുറതാലിക ഫീ യൗമിൽ ഇസ്നൈനി ലിസബഇഅസറത ലൈലതൻ ഖലത് മിൻ ഷഹറിൽ ലൈലത്തിൽ ഖദറിയ. ലൈലത്തുൽ ഖദറുൽ കൊള്ളുന്ന റമദാൻ 17-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഇലാ നതാഹു ഫീ സരീഹുൽ ഹഖ് വവാഫാ മലക്ക് വന്ന് ശരിയായ നിലക്കുള്ള വഹ്യങ്ങ് എത്തിച്ചു കൊടുത്തു. വസമ്മാ ഖവാലുൻ നിസബിന വഅർബഇൻ വൈശരീന മിൻഹു സമാനൻ ഖലത് മിൻ ശഹരി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ബദാ ഫീഹി ബദ്റു മുഹയ്യാ. നബി തങ്ങളുടെ മുഖം ഭൂമി ലോകത്ത് പ്രകാശപൂരിതമായി വന്ന റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഫഖാല ലഹു ഇഖ്റഅ, എന്നിട്ട് മലക്ക് പറഞ്ഞു ഇഖ്റഅ, വായിക്കുക, ഓതുക. ലോകത്തെ മുഴുവനും മാറ്റിയെടുത്ത പ്രസ്ഥാനമായ ഇസ്ലാം, മാറ്റത്തിന് മുഴുവനും കാരണമാകുന്ന പഠനം, അതേ വായന, ആ വായനയ്ക്ക് പ്രചോദനം നൽകുന്ന വാക്ക് ഇഖ്റഅ, വായിക്കൂ നബിയേ. ഫഖാല മാ അന ബിഖാരിഇൻ, നബി തങ്ങൾ പറഞ്ഞു ഞാൻ വായിക്കുന്ന ആളല്ല, ഓത്തും എഴുത്തും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു ഞാൻ വായിക്കുന്ന ആളല്ല. അപ്പോൾ ഫഖത്തഹു സാനിയതൻ ഹത്താ ബലഗ മിൻഹുൽ ജുഹ്ദു വഖത്താ, നബി തങ്ങളെ അണച്ചു കൂട്ടിപ്പിടിച്ചു, ഒന്ന് നന്നായി മുറുക്കിപ്പിടിച്ചു. സുമ്മ ഖാല ലഹു ഇഖ്റഅ, വായിക്കൂ എന്ന് വീണ്ടും പറഞ്ഞു. ഫഖാല മാ അന ബിഖാരിൻ ഫഖത്തഹു സാലിസതൻ ലിയതവജ്ജഹ ഇലാ മാ സയുൽഖാ ഇലൈഹി ബിജംഇയാ. നബി തങ്ങൾ കോതിക്കൊടുക്കുന്നത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നുകൂടി അതാ കൂട്ടി അണച്ചൊന്ന് കൂട്ടി പിടിച്ചു. പൂർണ്ണമായി അതാ ഉൾക്കൊള്ളാൻ വേണ്ടി ഒന്നുകൂടി അണച്ച് കൂട്ടി പിടിച്ചുകൊണ്ട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ أكرم الذي علم بالقلم علم الإنسان ما لم يعلم قال الله عز وجل سبحانه وتعالى لا إله إلا هو. إي سورة العادية باغم حبيب آية نبي دنگل كنغو دي كدتو سورة كله إدما يبند ഒരുപാട് വിഷയം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബർസഞ്ചിയിൽ നിന്ന് തന്നെ വായിച്ച് പറയാനുണ്ട്, അല്ലാതെയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെയും മറ്റന്നാളുമായി പറയാം. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഇഖ്റഅ, വായിക്കണമെന്നാണ്. വായിക്കണം, പഠിക്കണം, അതാണ് മനുഷ്യന്റെ പുരോഗതി. അതിനു വേണ്ടിയാണ് നമ്മുടെ ദാറുൽ ഹുദ, അതിനു വേണ്ടിയാ സിറാജുൽ ഹുദ, അതിനു വേണ്ടിയാ ദാറുൽ ഹിദായ. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പഠനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളിലെല്ലാം പ്രവർത്തന രംഗത്ത് നിങ്ങളെല്ലാം ഇന്നേ വരെ സഹായിച്ചതുപോലെ, സഹകരിച്ചതുപോലെ ഇനിയും അകമഴിഞ്ഞ് സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം ഈ സമയത്തുണർത്തി ഞാൻ ദുആയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ്, ഈ സദസ് ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد അർഹമ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പുറമെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുന്നുമായി ബന്ധപ്പെട്ട എല്ലാ മഹാന്മാർക്കും, അമ്പിയാക്കൾക്കും, സാലിഹീങ്ങൾക്കും, പ്രത്യേകിച്ചും ഇവിടെ ഞങ്ങളെ പിൻഭാഗത്ത് മറവ് ചെയ്യപ്പെട്ട എല്ലാ സാലിഹീങ്ങളെ ഹദറത്തിലും, ആലിമീങ്ങളെ ഹദറത്തിലും, മുഅ്മിനീങ്ങളെ ഹദറത്തിലും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, മഹാനായ താജുൽ ഉലമ മുതൽ ഏതെല്ലാം ആലിമീങ്ങളും സയ്യിദന്മാരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട് അവരുടെ എല്ലാവരുടെ ഹളറത്തിലും, ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ഞങ്ങളെ ഇവിടെ തന്നെ നടക്കുന്ന വഅദുകളിൽ ഞങ്ങളുടെ കൂടെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന പലരും പലരും ആക്സിഡൻറ്റിലും അല്ലാതെയും ഒക്കെ മരിച്ചു പോയവരുണ്ട്. എല്ലാവരെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനേ. അവരെല്ലാവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിലെല്ലാം സർവ്വ സമുദായങ്ങൾക്കിടയിൽ മൈത്രിയും സന്തോഷവും സ്നേഹവും സഹകരണവും നൽകണം റഹ്മാനേ. മുസ്ലിമീങ്ങൾക്കിടയിൽ യോജിപ്പ് നൽകണം റഹ്മാനേ. ആരെങ്കിലും പരസ്പരം തെറ്റിദ്ധരിക്കുന്നവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ മനസ്സും ഞങ്ങളുടെ മനസ്സും നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, കിബർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, സഹവത്ത്, ഖളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കണം റഹ്മാനേ. താഴ്മയോടുകൂടെ ജീവിക്കുന്ന അടിമകളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ടത് മാത്രം പറയാനും നീ പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവർക്ക് എന്തുദ്ദേശമുണ്ടോ അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. കടമുള്ളവർക്കത് വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഈ കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് നിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ